ചേർന്ന് നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്ന വേറൊരു ആപ്ലിക്കേഷൻ ആണ്. നിങ്ങൾക്ക് സൈൻ അപ്പ് ബോണസ് ഒക്കെ പേടിഎമ്മിലേക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ വിടുവാൻ പറ്റും. നമുക്ക് പേടിഎമ്മിലേക്കൊക്കെ നമുക്ക് മിനിമം വിടുക വെറും 1 രൂപയ്ക്കാണ്. പിന്നെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കയറുകയും ചെയ്യും. പിന്നെ ചെറിയ ഒരു 10 മിനിറ്റ് വർക്ക്സ് ഒക്കെ ഉള്ളൂ. അപ്പൊ ഗൈസ്, നമുക്ക് നേരെ വീടുമ്പോൾ വരുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശേഷം ബെല്ലൈക്കണം ജസ്റ്റ് ഒന്ന് ഓൺലൈക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അയച്ചാൽ നമ്മളെ നിങ്ങൾക്കാണ് കിട്ടിയത്. നമ്മൾ 10 രൂപയുടെ റെഡീം കോഡ് നിങ്ങൾക്ക് അയച്ചു തന്നെയായിരിക്കും. നിങ്ങൾക്ക് റെഡീം കോഡ് നിങ്ങൾക്ക് അയച്ചു തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പേ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ ജസ്റ്റ് ഒന്ന് ഓളിലേക്ക് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഗീവ് അവേഴ്സിനൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ വെച്ചുപോകുന്ന ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ നല്ല റേറ്റിംഗ്സൊക്കെ ഉള്ള ആപ്ലിക്കേഷനൊക്കെയാണ്. ബൈക്ക് വാല എന്നൊക്കെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര്. നല്ല റേറ്റിംഗ്സൊക്കെ 10,000+ ഡൗൺലോഡ്സൊക്കെ ഉള്ള ആപ്ലിക്കേഷനാണ്. അപ്പോൾ ജസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനെ കുറിച്ച് ലിങ്ക് കൊടുത്ത് ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പറ്റി ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ ശേഷം ഗൈസ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത് ഇങ്ങനെയാണ്. വെൽക്കം ടു ബൈക്ക് വാല എന്നൊക്കെ എഴുതിയിട്ടാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത്. ഇതിനായെങ്കിൽ ലോഗിനും രജിസ്റ്ററും 2 ബട്ടൺ കാണാം. അത് നിങ്ങൾ രജിസ്റ്റർ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ്, നിങ്ങൾ രജിസ്റ്റർ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് നെയിം ചോദിക്കും. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നെയിം അടിച്ച് കൊടുക്കുക. ശേഷം ഇമെയിൽ ചോദിക്കും. ഇമെയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇമെയിൽ കൊടുക്കാൻ ഇമെയിൽ കുഴപ്പമില്ല. പിന്നെ പേടി നമ്പർ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കൊടുക്കുക, നമുക്ക് മാറ്റാൻ പറ്റില്ല. പേടി നമ്പർ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. ശേഷം പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് ഒരു ഏതെങ്കിലും ഒരു എന്തെങ്കിലും പാസ്വേഡ് എടുക്കുക. ശേഷം ആ പാസ്വേഡ് അതായത് താഴെ വീണ്ടും പാസ്വേഡ് അല്ലെ എടുക്കുക. ശേഷം റഫറൽ കോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കൊടുക്കുക. എന്നാൽ മാത്രം നിങ്ങൾക്ക് സൈൻ ബോണസ് ആയിട്ട് ഒരു കുറച്ച് കോയിൻസ് കിട്ടും. ശേഷം നിങ്ങൾക്ക് ഇവിടെ വെരിഫൈ ദാറ്റ് യു ആർ റീഡ് എഗ്രി ആൻഡ് അവിടെയൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടിക് മാർക്ക് കൊടുക്കുക. ശേഷം രജിസ്റ്റർ എന്നുള്ള ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ രജിസ്റ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മൾ ആപ്ലിക്കേഷൻ ഇൻ്റർഫേസ് ചെയ്തത്. ഇവിടെ കുറേ ബൈക്ക്സ് ആണ്. ഇവിടെയല്ലേ നമ്മൾ പൈസ ഉണ്ടായിട്ട് നമ്മളെ ഏൺ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ അപ്പുറത്തൊരു ജസ്റ്റ് ഒരു സമ്മാനം നമ്മളെ ഗിഫ്റ്റിൻ്റെ ഒരു ബോക്സ് ഉണ്ട്. അവിടെ നിന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 3 എണ്ണം കാണാൻ പറ്റും. സ്പിൻ വീല്, ഓഫേഴ്സ്, ഇൻവൈറ്റ് ഫ്രണ്ട്. ഇതിൽ ഫസ്റ്റത്തെ സ്പിൻ വീല് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്പിൻ വീല് ക്ലിക്ക് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ആഡൊക്കെ വരും. ആഡൊക്കെ ഉണ്ട്. അതുകൊണ്ട് പക്കയായിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ യാതൊരു പേയും വേണ്ട. പേയ്മെൻറ്റ് പക്കയാണ്. അപ്പോൾ ആഡൊക്കെ വരും. ആഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. അപ്പോൾ ആഡൊക്കെ ക്ലോസ് ചെയ്യുമ്പോൾ ഇതാണ് നമ്മളെ സ്പിന്നിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. ഇത് നിങ്ങൾക്ക് മാക്സിമം കോയിൻസ് ആയിട്ട് വരുന്നത് 10 കോയിൻസ് ആണ്. ജസ്റ്റ് നിങ്ങൾ താഴെയുള്ള ഗ്രീൻ കളർ സ്പിൻ എന്നുള്ള ഓപ്ഷൻ ഇല്ലേ, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്പിൻ ചെയ്താണ് പറ്റും. ശേഷം നിങ്ങൾക്ക് റാൻഡായിട്ടുള്ള ഓപ്ഷൻസ് കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് വരും. ശേഷം നിങ്ങൾ ബാക്കിനാവുന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് കാണാത്തായ ഗ്രീൻ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീണ്ടും നമ്മുടെ ബാക്കിലോട്ട് വരും. അപ്പോൾ നമുക്ക് ഈ കോൻ ആഡായിട്ടുണ്ടെന്ന് നോക്കണം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് 3-ാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഐ മീൻ വാലറ്റിൻ്റെ ഒരു ഓപ്ഷൻ. ജസ്റ്റ് നിങ്ങൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റും. ഇപ്പോൾ കറണ്ട് കോയിൻ നോക്കുമ്പോൾ 9.9 കോയിൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്ത് തന്നെ. അപ്പോൾ ഇപ്പോൾ ഇനി ഇതുപോലെ നമുക്ക് വീണ്ടും സ്പിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്പിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും സ്പിൻ ചെയ്ത് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് നമുക്കൊരു ആഡ് വരും. ആഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതായത് നമുക്ക് അടുത്ത ഓപ്ഷനായ ഓഫേഴ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്കുക. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഒരു ആഡ് വരും. അപ്പോൾ ആഡൊക്കെ ഒന്ന് ആഡൊക്കെ എന്തായാലും ഒരു വാച്ച് ചെയ്യാതെ എനിക്കൊന്ന് അധികം ഉള്ളത് സ്നാപ്ചാറ്റ് എന്ന പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ ആഡൊക്കെയാണ്. അപ്പോൾ ആഡൊക്കെ വരും. ആഡൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. നമുക്ക് ഓഫേഴ്സിൽ കുറേ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓഫർ കംപ്ലീറ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് കോയിൻസ് എന്ത് ചെയ്യട്ടെ ഇവിടെ ഏണിങ് മണി കോയിൻസ് ആണ്. മണിയായിട്ട് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് 5 ഓപ്ഷൻസ് കാണാം. ടെലിഗ്രാം, ഇൻസ്റ്റാഗ്രാം, അവർ ന്യൂ ആപ്പ്, വിൻസോ, ഇൻസ്റ്റാ. ഫസ്റ്റ് ടെലിഗ്രാം ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ടെലിഗ്രാമിലുള്ള ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾ അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾ അവളുടെ തന്നെ ഒരു ആപ്ലിക്കേഷൻ എടുക്കും. ജസ്റ്റ് എന്നിട്ട് ബാക്ക് ഓൺ ജസ്റ്റ് ഒന്ന് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് അന്നായി തന്നെ ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ശേഷം നമുക്ക് ഇനി അടുത്ത് ഇങ്ങനെ ഏൺ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് മൂന്നാമത്തെ ഓപ്ഷനായ ഇൻവൈറ്റ് ഫ്രണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് സ്പിൻ വീല്, ഓഫേഴ്സ്, ഇൻവൈറ്റ് ഫ്രണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ മൂന്നാമത്തതായിട്ടുള്ള ഇൻവൈറ്റ് ഫ്രണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻവൈറ്റ് ഓപ്ഷൻ ഇൻവൈറ്റ് ഫ്രണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റെഫർ കോഡ് കാണാൻ പറ്റും. ഈ റെഫർ കോഡാണ് നമുക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ നോക്കുന്നത്. പിന്നെ ഗൈസ്, നമുക്ക് മറ്റൊരു വിധം കൂടി ഏൺ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതായിരിക്കും. വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഡ്യുവൽ ആപ്പ് ഒക്കെ ചെയ്തിട്ട് ചെയ്യേണ്ടതായിരിക്കും.
അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് വിഡ്രോ ആക്കാം. പിന്നെ തേർഡ് ഓപ്ഷൻ ആണ് വാലറ്റിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. പക്ഷേ കറണ്ട് ബാലൻസ് വെച്ച് നമുക്ക് നമ്മൾ കോയിൻസ് റെഡീം ചെയ്ത ഓപ്ഷൻ കാണാം. പക്ഷേ റെഡീം എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് റെഡീം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ആഡ് വരും. അധികവും ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ സ്നാപ്ചാറ്റിൻ്റെ ബാലൻസ് തന്നെയാണ്. അപ്പോൾ ആഡൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാം. നമുക്ക് പേ ടി എമ്മിലേക്കൊക്കെ വിഡ്രോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇൻസ്റ്റൻറ്റ് പേയ്മെൻ്റ് ആണ്, ഞാൻ മറ്റേ രീതി കൊണ്ട് ചെയ്താണ് എനിക്ക് പേയ്മെൻറ്റ് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രൂഫും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. ശേഷം നിങ്ങൾക്ക് നേരത്തെ നിങ്ങളുടെ ഒരു പേ ടി എം നമ്പർ കൊടുത്തിട്ടുണ്ടാവില്ലേ, ആ പേ ടി എം നമ്പർ ജസ്റ്റ് ഒന്നുകൂടെ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ നേരത്തെ ഉണ്ട് പേ ടി എം നമ്പർ നിങ്ങൾ കൊടുത്തിട്ടുള്ളൂ. അതാ പറഞ്ഞത് ഇപ്പോൾ മാറ്റാൻ പറ്റില്ല. ശേഷം എന്ന് വെച്ചാൽ 100 coins കിട്ടി 1 hours ജസ്റ്റ് ഒന്ന് അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ലോഡാവുന്നുണ്ടാവും. ശേഷം നിങ്ങൾക്ക് പേ ടി എമ്മിലേക്ക് അയച്ചു തന്നിട്ട് ഒരു പോപ്പ് കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനോട് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പരമാവധി ഞാൻ ചെയ്യാം. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം.